मॉर्निंग वेलकम टू अदर एपिसोड ऑफ अवर मलयालम क्लास നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ പാഠമാണ് എന്താണ് പാഠം 13 കരുണയുടെ വഴി എന്താണ് പാഠത്തിന്റെ പേര് കരുണയുടെ വഴി ഏത് വഴിക്കാണ് നമുക്ക് പിന്നെ കരുണ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അല്ലേ ഈ പാഠത്തിൽ അങ്ങനെ ഒരു ഇതൊരു കഥയാണ് അപ്പോൾ നമ്മൾ ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് കരുണയുടെ വഴി എന്ന് പറയുന്ന ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഒരു ഭരണാധികാരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എങ്കിലേ ഈ കഥയിൽ നിങ്ങൾക്ക് അതിന്റെ അവസാനമൊക്കെ മനസ്സിലാവൂ അപ്പോൾ ഒരു ഭരണാധികാരി അതായത് ഇസ്ലാമിക ഭരണ സംവിധാനമായ ഖിലാഫത്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ കേട്ടിട്ടുണ്ടോ ഖലീഫ ഉമർ അദ്ദേഹത്തിനെ കുറിച്ച് ഉള്ള ഒരുപാട് കഥകളൊക്കെ കഥാപുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കഥകളൊക്കെ വായിക്കാറുണ്ടോ അതിൽ നമുക്ക് പിന്നെ ഈ പിന്നെ ഖലീഫ ഉമറിൻ്റെ ഭരണകാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഇസ്ലാമിക ഭരണ സംവിധാനമായ ഖിലാഫത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ നീതിഷ്ഠനും അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നീതിഷ്ഠനും ധർമ്മിഷ്ഠനും ധീരനുമായ ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ കൊട്ടാരം കൊണ്ടാണ് വലിയ പരിവാരങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ എന്താണ് സാധാരണമായ ജീവിതം ലളിതമായ ജീവിതം നയിച്ച അംഗരക്ഷകരും പരിവാരികരും ഒന്നും ഇല്ലാതെ വളരെ ലളിതമായ ജീവിതം നയിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ അദ്ദേഹത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖലീഫ ഉമർ എന്താണ് ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു പറഞ്ഞല്ലോ നല്ല രുചിയുള്ള ആഹാരമോ എന്താണ് പറഞ്ഞത് കോടി കൂടിയ വസ്ത്രമോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മിനുസമാർന്ന പട്ടുവിരിപ്പ് വിരിച്ച കിടക്കയിൽ കിടന്നുറങ്ങിയാലൊക്കെ തൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിരുന്ന ഒരു രാജാവ് കൂടിയായിരുന്നു ഖലീഫ ഉമർ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അങ്ങനെ അതായത് ലളിതമായ ജീവിതം ജീവിക്കാൻ അവരെയും പ്രേരിപ്പിച്ചു അങ്ങനെയാണ് അവരെ കുടുംബ അതായത് ഖലീഫ ഉമറിൻ്റെ കുടുംബത്തെയും അങ്ങനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചത് ലളിതമായ ജീവിതം നയിക്കാനാണ് അദ്ദേഹം പരിശീലിപ്പിച്ചത് ജനങ്ങളുടെ വിഷമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു തൻ്റെ ഭരണകാലത്ത് മനുഷ്യർ മാത്രമല്ല ഒരു ജീവികളും കഷ്ടപ്പെടരുത് എന്ന ആഗ്രഹമുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഖലീഫ ഉമർ അപ്പോൾ ഖലീഫ ഉമറിനെ കുറിച്ച് ഏകദേശം മനസ്സിലായ വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു രാജാവായിരുന്നു കൊട്ടാരമോ എന്താണ് അംഗരക്ഷകരോ ഒന്നുമില്ലാതെ വളരെ ലളിതമായ ജീവിതം നയിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് രാത്രികാലങ്ങളിൽ വേഷം മാറി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ആരാണ് ഖലീഫ ഉമർ അപ്പോൾ ആ ഖലീഫ ഉമറുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണിത് അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് ഇസ്ലാമിക ഭരണ സംവിധാനമായ ഖിലാഫത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ നീതിഷ്ഠനും ധർമ്മിഷ്ഠനും ധീരനുമൊക്കെ ആയ ഒരു ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ എന്താണ് ആഡംബരങ്ങളൊന്നുമില്ലാതെ പട്ടുമത്തയിലൊന്നും കിടന്നുറങ്ങാതെ രുചികരമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ അങ്ങനെയൊക്കെ കഴിച്ചാൽ തൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകുമോ എന്നും ഭയന്നിരുന്ന അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളെ പോലും എന്താണ് ആഡംബര ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കാതെ ലളിത ജീവിതം നയിക്കാൻ അദ്ദേഹം കുടുംബാംഗങ്ങളെ വരെ പരിശീലിപ്പിച്ചു മനസ്സിലായോ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് യാതൊരു മടിയും കൂടാതെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിച്ചിരുന്ന ഒരു രാജാവായിരുന്ന ഖലീഫ ഉമർ തൻ്റെ ഭരണകാലത്ത് തൻ്റെ പ്രജകൾ മാത്രമല്ല മനുഷ്യർ മാത്രമല്ല ഒരു ജീവികളും കഷ്ടപ്പെടരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്ന ഖലീഫ ഉമർ പലർക്കും ഒരു മാതൃകയാണ് മനസ്സിലായോ ഒരു മാതൃക ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ഒരു രാജാവായിരുന്നു ഖലീഫ ഉമർ അപ്പം നമുക്ക് ഇനി നേരം നമ്മുടെ പാഠത്തിലേക്ക് പോകാമല്ലോ ഇനി നോക്കിക്കോ പാഠം എന്താണെന്ന് പാഠത്തിൻ്റെ പേര് കരുണയുടെ വഴി ശ്രദ്ധിച്ചിരുന്നോ സമയം പാതിരാവായി ആ കുടിലിൽ കുട്ടികളുടെ തേങ്ങൽ നിലച്ചിട്ടില്ല കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു കരഞ്ഞു കരഞ്ഞു തളർന്ന് അറിയാതെ അവർ ഉറങ്ങിപ്പോയതാണ് ഓക്കെ സമയം പാതിരാവായി എന്ന് വെച്ചാൽ എന്താണ് സമയം ആ ഒരുപാട് രാത്രിയായി അല്ലേ പാതിരാവായി ആ കുടിലിൽ കുട്ടികളുടെ തേങ്ങൽ നിലച്ചിട്ടില്ല ഒരു കൊച്ചു കുടിലാണ് അവിടെ കുഞ്ഞുങ്ങൾ കരഞ്ഞ് കരഞ്ഞ് അവർ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കരച്ചിൽ ഇനിയും നിലച്ചിട്ടില്ല അർദ്ധരാത്രിയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിലച്ചിട്ടില്ല കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു
ഇന്ന് ഇന്ന് കുട്ടികളുടെ കരച്ചിൽ അവിടെ ഇന്ന് ഇതുവരെയും തീർന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ രാത്രി തലേ ദിവസം അവർ ഇവരും നേരത്തെ ഉറങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് അവർ ഉറങ്ങിയില്ല. അവരുടെ തേങ്ങൽ ഇതുവരെയും നിന്നിട്ടില്ല. കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു. കരഞ്ഞു കരഞ്ഞു തളർന്ന് അറിയാതെ അവർ ഉറങ്ങിപ്പോയതാണ്. കഴിഞ്ഞ രാത്രികളിൽ അവർ കരഞ്ഞു കരഞ്ഞ് തളർന്നാണ് അറിയാതെ ഉറങ്ങിപ്പോയതാണ്. പക്ഷെ ഇന്നവർ ഈ പാതിര കഴിഞ്ഞിട്ടും ആ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ല. അടുപ്പിലെ കലത്തിന് ചുവട്ടിൽ തീ കത്തുന്നുണ്ട്. അമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവർ മക്കളെ ഇടയ്ക്കിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയാതെ മക്കളെ കണ്ണടച്ച് കിടന്നോളൂ, ഇതൊന്ന് വേഗട്ടെ. നോക്കിക്കേ, അടുപ്പിന് അവരുടെ വീട്ടിൽ അടുക്കളയും അടുപ്പിൻ്റെ ചുവട്ട് അടുപ്പിൽ തീ കത്തുന്നുണ്ട്. മനസ്സിലായോ? ഉമ്മ അടുപ്പിൻ്റെ കാതിലാണ്, അടുപ്പിൻ്റെ മുകളിലൊരു കലവും ഇരിപ്പുണ്ട്. അമ്മയാ ഉമ്മ എന്ത് ചെയ്യുകയാണ്? അതിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കുന്നു, കരയാതെ മക്കളെ കണ്ണടച്ച് കിടന്നോളൂ, ഇതൊന്ന് വേഗട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിചാരം എന്താണ്? ആ അടുപ്പിലെ ആ കലത്തിൽ എന്തോ കിടന്ന് വേകുന്നുണ്ട്, ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതിൽ കിടന്ന് വേകുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് വെന്തോട്ട മക്കളെ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ അമ്മ എന്താണ് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. അടുപ്പിലെ കലത്തിന് ചുവട്ടിൽ തീ കത്തുന്നുണ്ട്. ഉമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവർ മക്കളെ ഇടയ്ക്കിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? കരയാതെ മക്കളെ കണ്ണടച്ച് നിങ്ങൾ കിടന്നോളൂ, ഇതൊന്നും വേകട്ടെ. അപ്പോൾ കുട്ടികൾ എന്താണ് മറുപടി പറഞ്ഞത്? വിശന്നിട്ട് വയ്യ ഉമ്മ, ഉറക്കം ഇരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ട് അല്ലേ? കഴിഞ്ഞ രാത്രികളിൽ അവർ കരഞ്ഞു കരഞ്ഞ് തളർന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. പക്ഷേ ഇന്നവർ എത്ര വിചാരിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വിശന്നിട്ട് എന്താ കാര്യം? അവർക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാണ് അവർക്ക് ഉറങ്ങാൻ കഴിയാത്തത്. ഓക്കെ, സമയം പാതിരാവായി. ആ കുടിലിൽ കുട്ടികളുടെ തേങ്ങൽ നിലച്ചിട്ടില്ല. കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു. കരഞ്ഞു കരഞ്ഞു തളർന്ന് അറിയാതെ അവർ ഉറങ്ങിപ്പോയതാണ്. അടുപ്പിലെ കലത്തിന് ചുവട്ടിൽ തീ കത്തുന്നുണ്ട്. ഉമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവർ മക്കളെ ഇടയ്ക്കിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്, കരയാതെ മക്കളെ കണ്ണടച്ച് കിടന്നോളൂ, ഇതൊന്നും വേഗട്ടെ. വിശന്നിട്ട് വയ്യ ഉമ്മ, ഉറക്കം വരുന്നില്ല. മൂത്ത കുട്ടി വയറ്റത്ത് കയ്യും വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആ ഉമ്മയുടെ മൂത്ത കുട്ടിയാണ് വയറ്റത്ത് കയ്യും വെച്ചുകൊണ്ട് ഇനി വയ്യ ഉമ്മ, വിശന്നിട്ട് തീരെ വയ്യ, അത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉമ്മ എന്ന് വയറ്റത്ത് കയ്യും വെച്ചുകൊണ്ട് മൂത്ത കുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് കിടന്നോളൂ, എന്താൽ ഉടൻ വിളമ്പി വെച്ചിട്ട് വിളിക്കാം. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്താ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനോട് അമ്മ പറഞ്ഞു, മൂത്ത കുട്ടിയോട് അമ്മ പറഞ്ഞു, മക്കൾ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് കിടന്നോളൂ, ഇതൊന്ന് വേഗട്ടെ, എന്താൽ ഉടൻ അമ്മ നിങ്ങളെ വിളിച്ചുണർത്താം എന്ന് അമ്മ ആശ്വസിപ്പിക്കുന്നു ആ കുഞ്ഞിനെ. പക്ഷേ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്? വിശന്നിട്ട് വയ്യ ഉമ്മ, അതിന് ഇത്തിരി വെള്ളമെങ്കിലും താ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവർക്ക് ഉറങ്ങാനും പറ്റില്ല. അവർക്ക് വിശന്നിട്ട് വയ്യ, ഇനി ഒന്നെങ്കിലും കഴിക്കാതെ അവരെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് പറയണം, അതിൻ്റെ ആ വേകാൻ അമ്മ മരത്തിലിട്ടിരിക്കുന്നില്ലേ, അതിൻ്റെ കുറച്ച് വെള്ളമെങ്കിലും താവുമ്മ, വിശന്നിട്ട് തീരെ വയ്യ ഉമ്മ എന്ന് കുട്ടികൾ പറയുന്നു. അതൊക്കെ ഉമ്മയുടെ തേങ്ങൽ തൊണ്ടയിൽ കുടുങ്ങി, കണ്ണുകൾ നിറഞ്ഞു, അവർ മനം നൊന്ത് പ്രാർത്ഥിച്ചു. എൻ്റെ പടച്ചോനെ, എൻ്റെ കുട്ടികൾ എത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കുന്നു, എന്ത് പറഞ്ഞു ഞാൻ അവരെ സമാധാനിപ്പിക്കും? ഒരമ്മയുടെ സങ്കടം നോക്കണേ. സത്യത്തിൽ ആ കലത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കാൻ അമ്മയുടെ സ്ഥിരം പരിപാടി ഇതാണ്. ഒന്നുമില്ല വീട്ടിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, ചോറ് വെച്ച് കൊടുക്കാൻ അരി ഒന്നുമില്ല ആ വീട്ടിൽ. കുഞ്ഞുങ്ങൾ എന്നും പട്ടിണിയാണ്. അപ്പോൾ ഇപ്പോൾ കുറഞ്ഞ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെന്തെങ്കിലും കഴിച്ചിട്ട്. അപ്പോൾ അവർക്ക് ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ, അവർക്ക് ഒന്നിനുമുള്ള ആരോഗ്യമില്ല. വിശന്നിട്ട് അവർക്ക് നിൽക്കാനും ഒന്നും വയ്യ, ആ അവസ്ഥയിലേക്കായി അവർ. എന്നും അമ്മ എന്താണ് ചെയ്യുന്നത്? വൈകുന്നേരം അമ്മ കുഞ്ഞുങ്ങളോട് പറയും, അമ്മ എന്താണ് ഇപ്പോൾ ചോറ് വെച്ച് തരാമെന്ന് പറയും. എന്നിട്ട് അടുപ്പിൽ തീ കത്തിച്ച് കലമെടുത്ത് അതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് എന്താണ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിചാരം എന്താണ്? ഇതിനകത്ത് അതിപ്പോൾ വേവ് ഇപ്പോൾ വേവ് എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ ഇവരിങ്ങനെ കരയാതെ നോക്കിയിരിക്കും അല്ലേ? അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അറിയാതെ അങ്ങനെ ഇരുന്നിരുന്ന് ഇവരെ ഉറങ്ങിപ്പോകും. പക്ഷേ ഇന്നത്തെ ദിവസം അവർക്ക് എത്ര ശ്രമിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ കൂടി പറ്റുന്നില്ല. അവരുടെ വിശപ്പ് അവർക്ക് അടക്കാൻ കഴിയുന്നതേയില്ല, അവർക്ക് ഉറക്കവും വരുന്നില്ല. അന്നത്തെ ദിവസം അമ്മ ഉമ്മ വിട്ടുപോകുന്ന ഉമ്മയ്ക്ക് മനസ്സിലായി, കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ അവർ ഉറങ്ങില്ല, അവരെ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. വയറ്റത്ത് കയ്യും വെച്ചുകൊണ്ടാണ് കുഞ്ഞു പറയുന്നത്, എനിക്കിനി വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മ,
എനിക്ക് എന്തെങ്കിലും അതിനകത്ത് ആരും തിളക്കുന്ന വേണ്ടത് എന്താണ്, അരിയിടുമ്പോൾ കഞ്ഞിവെള്ളമാവുമല്ലോ, അതിലെ വെള്ളമെങ്കിലും താവുമ്പോൾ എന്ന് ആ കുഞ്ഞുങ്ങൾ എന്ത് പറയാണ്, ഉമ്മയോട് പറയുകയാണ്. ആ ഉമ്മയുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഉമ്മയുടെ സങ്കടം എന്തുമാത്രമല്ല, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് ഉമ്മയ്ക്ക് ശരിക്കും കരയാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ. ഉമ്മയ്ക്ക് മനസ്സിൽ കരയാനേ പറ്റൂ, പുറമേ കരയാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് കരയുമ്പോൾ ഒരു അമ്മയുടെ ഹൃദയം തേങ്ങുന്നത് പുറമേ കാണിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല അല്ലേ. ആ ഉമ്മ എന്താണ് സങ്കടം മുഴുവൻ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് ആ ഉമ്മ ഇരിക്കുന്നത്. ആ ഉമ്മയുടെ തേങ്ങൽ തൊണ്ടയിൽ കുടുങ്ങി പുറത്തേക്ക് വരാതെ ആ ഉമ്മ കരച്ചിൽ അടക്കി പിടിച്ചു. ആ ഉമ്മയുടെ എന്താണ് കണ്ണുകൾ നിറഞ്ഞു. അവർ മനസ്സൊരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു, മനം നൊന്ത് പ്രാർത്ഥിച്ചു. ഒരു അമ്മയ്ക്ക് ഏറ്റവും വലുതവരുടെ കുഞ്ഞുങ്ങളാണ് അല്ലേ. ഈ ലോകത്തെ ഏതോ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വലുതെന്താണ്, അവർ പ്രസവിച്ചു വന്ന അവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ. ആ കുഞ്ഞുങ്ങളുടെ വേദനയാണ് അവർക്ക് താങ്ങാൻ പറ്റാത്തത്. അപ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ദിവസങ്ങളോളം പട്ടിണി കിടക്കുമ്പോൾ ആ അമ്മ എന്തുമാത്രം മനസ്സിൽ സങ്കടം അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഉമ്മ എന്താണ് മനസ്സൊരുകി ദൈവങ്ങളോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് അമ്മ പ്രാർത്ഥിച്ചത് നോക്കിക്കേ, എൻ്റെ പടച്ചോനെ, എൻ്റെ കുട്ടികൾ എത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കും. മനസ്സോട് പറഞ്ഞു, എൻ്റെ പടച്ചോനെ, എൻ്റെ കുഞ്ഞുങ്ങൾ എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നു, അവർക്ക് എന്തെങ്കിലും അവർ കഴിച്ചിട്ട് എത്ര ദിവസമായി, ഞാൻ ഇനി എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമെന്ന് ഒരു ഒരു രക്ഷയുമില്ലാതെ എന്താണ് സഹായത്തിന് ആരുമില്ലാതെ ആ അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഉമ്മയുടെ തേങ്ങൻ തൊണ്ടയിൽ കുടുങ്ങി, കണ്ണുകൾ നിറഞ്ഞു, അവർ മനം നൊന്ത് പ്രാർത്ഥിച്ചു. എൻ്റെ പടച്ചോനെ, എൻ്റെ കുട്ടികൾ എത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കുന്നു. സാധാരണ അടുപ്പിൽ തീ കത്തുമ്പോൾ ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുട്ടികൾ സമാധാനത്തോടെ ഉറങ്ങുകയാണ് പതിവ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പട്ടിണിയിലാണ്. ഇന്ന് എത്ര വൈകിട്ടും വിശപ്പ് കാരണം അവർ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വിശന്ന് തളർന്ന് അവർ കരയുകയുമാണ്. തൻ്റെ തേങ്ങൽ പുറത്തു വരാതിരിക്കാൻ ഉമ്മ ശ്രമിച്ചു. ഉമ്മയ്ക്ക് ഇനി എന്ത് പറയണമെന്ന് പോലും അറിയില്ല. നോക്കിക്കേ, സാധാരണ അടുപ്പിൽ തീ കത്തുമ്പോൾ ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുട്ടികൾ സമാധാനത്തോടെ ഉറങ്ങാറാണ് പതിവ് അല്ലേ. പകലൊക്കെ എന്താണ് മുസ്ലിങ്ങൾ നോമ്പെടുക്കാറല്ലേ, അപ്പോൾ പകലൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിക്കും. രാത്രി ആകുമ്പോൾ എന്താണ് ആഹാരത്തിനാണ് പിന്നെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വേവുമ്പോൾ അമ്മ എന്താ വിളമ്പി വെച്ച് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അപ്പോൾ കുഞ്ഞുങ്ങൾ പ്രതീക്ഷയോടെ കിടന്നു പറഞ്ഞു അല്ലേ. പിന്നെ രാവിലെ ആകുമ്പോൾ എന്താണ് വീണ്ടും പകൽ നോമ്പാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ അങ്ങനെ അങ്ങ് ഇരുത്താം. പിന്നെ വൈകിട്ടാകുമ്പോൾ വീണ്ടും ഉമ്മയുടെ സ്ഥിരം പരിപാടി ഇതാണ്. കാരണം ഉമ്മയുടെ കയ്യിലൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ, ആ വീട്ടിലൊന്നുമില്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കും. അപ്പോൾ എന്താണ്, സാധാരണ അടുപ്പിൽ തീ കത്തുമ്പോൾ ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുട്ടികൾ സമാധാനത്തോടെ ഉറങ്ങുകയാണ് പതിവ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എന്താണ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ പട്ടിണിയിലാണ് അല്ലേ. ഇത്ര വൈകിട്ടും അവർക്ക് വിശപ്പ് കാരണം ഉറങ്ങാനേ കഴിയുന്നില്ല. നോക്കിക്കേ, ഇന്ന് വൈകിട്ട് എത്ര വൈകിട്ടും വിശപ്പ് കാരണം അവർ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വിശന്ന് തളർന്ന് അവർ കരയുകയുമാണ്. തൻ്റെ തേങ്ങൽ പുറത്തു വരാതിരിക്കാൻ ഉമ്മ ശ്രമിച്ചു. ഉമ്മയ്ക്ക് ഇനി എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ഇനി എന്ത് പറഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച് ഉറക്കാനാണ് എന്ന് ആ അമ്മയ്ക്ക് ഇനി അറിയാൻ വയ്യ. അമ്മ എന്താണ് കരച്ച് അടക്കി പിടിച്ച് ഭഗവാനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് സങ്കടത്തോടെ അമ്മ പറയുന്നു. എൻ്റെ പഠിച്ചവനെ, എൻ്റെ കുട്ടികൾ ഇത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കുമെന്ന്. ആകാശത്ത് മഴക്കാറുണ്ട്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. നല്ല ഇരുട്ട്, വീടിനകത്ത് അരണ്ട വെളിച്ചം മാത്രം. നല്ല അന്നത്തെ ദിവസം നല്ല മഴക്കാറുണ്ട്. എന്താണ് മഴക്കാറെന്ന് പറഞ്ഞാൽ എന്താ, ആ മഴ പെയ്യാൻ തുടങ്ങുന്നതിൻ്റെ അല്ലേ. ആകാശമാകെ ഇരുട്ട് മൂടി കിടക്കുകയാണ്, മഴക്കാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, ആ അവസ്ഥയിലാണ്. നല്ല ഇരുട്ടാണ്, ഇവിടെയും ഇരുട്ട്. മുറിക്കകത്ത് ഒരു അരണ്ട വെളിച്ചം മാത്രം, അതായത് നിറം നിറം മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ ആ മുറിക്കകത്ത്. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ വരെ ഒന്ന് ശ്രദ്ധിക്കണേ ആദ്യം മുതൽ. ഇതിൻ്റെ ബാക്കി ഇനി കുറച്ചുകൂടി ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അവർ വിശന്ന് തളർന്ന് കുഞ്ഞുങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അവസാനം ഒരു നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വക ഉണ്ടാകും. അപ്പോൾ ഇവിടെ പഠിച്ചിടം വരെ ഒന്നുകൂടെ നോക്കിക്കേ. പാഠത്തിൻ്റെ പേര് കരുണയുടെ വഴി. കാരണം അതിന് മുമ്പ് നമ്മൾ ഖലീഫ ഉമറിനെ കുറിച്ച് പറഞ്ഞു പോയ കാര്യങ്ങളൊന്നും മറക്കണ്ട, അത് മനസ്സിലുണ്ടായിരിക്കണം. ഖലീഫ ഉമർ എന്ന രാജാവിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം.
നോക്കിക്കേ സമയം പാതിരാവായി ആ കുടിലിൽ കുട്ടികളുടെ തേങ്ങൽ നിലച്ചിട്ടില്ല കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു കരഞ്ഞു കരഞ്ഞു തളർന്ന് അറിയാതെ അവർ ഉറങ്ങിപ്പോയതാണ് അടുപ്പിലെ അവിടെ നോക്കിക്കേ ഇവിടെ ഏതെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടോ എന്ന് ശ്രദ്ധിച്ചേ സമയം പാതിരാവായി ആ കുടിലിൽ കുട്ടികളുടെ തേങ്ങൽ നിലച്ചിട്ടില്ല തേങ്ങൽ തേ ചില വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം തേങ്ങൽ നിലച്ചിട്ടില്ല കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു രാത്രി രാത്രി അവർ ഉറങ്ങിയിരുന്നു കരഞ്ഞു കരഞ്ഞു തളർന്ന് അറിയാതെ അവർ ഉറങ്ങിപ്പോയതാണ് അടുപ്പിലെ കലത്തിന് ചുവട്ടിൽ തീ കത്തുന്നുണ്ട് അമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു അവർ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ അടുപ്പിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് അമ്മയെ നോക്കി ഇപ്പോൾ വേവ് എന്നൊക്കെ ഇപ്പം വയറുനിറച്ച് ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ചുറ്റിനും കൂടി ആ അടുപ്പിന് ചുറ്റിനും ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ ഇപ്പോൾ വിളമ്പോ ഇപ്പോൾ വിളമ്പോ എന്ന് പറഞ്ഞു പക്ഷേ അമ്മ എന്താ ചെയ്യുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഇത് കണ്ട് അവർ സമാധാനത്തോടെ ഉറങ്ങട്ടെ അടുപ്പിൽ വേവുന്നുണ്ടല്ലോ ഞങ്ങൾക്കിപ്പോൾ ആഹാരം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് അവർ ആശ്വാസത്തിൽ കിടന്നിറങ്ങി ഉറങ്ങിപ്പോകും അതാണ് അമ്മ സ്ഥിരം ചെയ്യുന്നത് അതാണ് അങ്ങനെ അമ്മ ആശ്വസിച്ചത് ഇന്നും കുഞ്ഞുങ്ങൾ അങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് പക്ഷേ ഇന്ന് അവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാനിട്ട് അവർ ഉറങ്ങുന്നതേയില്ല എത്ര പാതിരാവായിട്ടും അവരിന്ന് ആഹാരം കിട്ടിയേ ഉറങ്ങും കാരണം അവർക്ക് വിശപ്പ് അടക്കാൻ പറ്റുന്നില്ല അവർക്ക് ഉറങ്ങാനും അതുകൊണ്ട് കഴിയുന്നില്ല അടുപ്പിലെ കലത്തിന് ചുവട്ടിൽ തീ കത്തുന്നുണ്ട് ഉമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഒറ്റ വാക്കാട്ടം ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വാക്ക് നോക്കിക്കേ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അവർ മക്കളെ ഇടയ്ക്കിടെ ഇടയ്ക്കിടെ വാക്കുകൾ ശ്രദ്ധിക്കാം ഇടയ്ക്കിടെ കൂടെ കൂടെ അല്ല ഇടയ്ക്കിടെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കുക അവരവരെ വാക്കുകൾ ശ്രദ്ധിക്കുക ആശ്വസിപ്പിക്കുക ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ ആശ്വസിപ്പിക്കുക ആശ്വസിപ്പിക്കുക മനസ്സിലായോ കരയാതെ മക്കളെ കണ്ണടച്ച് കിടന്നോളൂ ഇതൊന്ന് വേഗട്ടെ വിശന്നിട്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നെങ്കിൽ വിശന്നിട്ട് വയ്യ ഉമ്മ ഉറക്കം വരുന്നില്ല അമ്മ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് കരയാതെ മക്കളെ നിങ്ങൾ കണ്ണടച്ച് കിടന്നു അമ്മയ്ക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളൊന്നും ഉറങ്ങിയാൽ മതി അവരുടെ സങ്കടം എത്രയാണ് അവരെ അമ്മ കാണുന്നത് ഒരു അമ്മയ്ക്ക് എത്രയാണ് അത് സഹിക്കാൻ പറ്റുന്നത് അമ്മ അതിനു കുഞ്ഞുങ്ങളെ മക്കൾ കണ്ണടച്ച് കിടന്നു മക്കളെ നിന്ന് അമ്മ ആശ്വസിപ്പിക്കുക ഇതൊന്ന് വേഗട്ടെ വേഗമ്പോൾ അമ്മ പകർന്ന് തരാമെന്ന് പറയുന്നു പക്ഷേ വിശന്നിട്ട് വയ്യ ഉമ്മ ഉറക്കം വരുന്നില്ല എന്ന് മൂത്ത കുട്ടി വയറ്റിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ് വിശന്നിട്ട് വയ്യ ഉമ്മ ഉറക്കം വരുന്നില്ല മൂത്ത കുട്ടി വയറ്റത്ത് കൈയും വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതെന്താണ് വാക്ക് നോക്കിക്കേ ദ ദൈവം വാക്ക് ദൈവം എന്നാണ് ഇതിപ്പോ ഇതിൽ ഭയങ്കര വായിക്കും അടുത്ത് നോക്കിക്കേ ഓരോ വാക്കുകൾ മനസ്സ് അല്ലേ ഇപ്പോഴോ മനസ്സിൽ മനസ്സിൽ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് കിടന്നോളൂ ബന്ധാലുടൻ വിളമ്പി വെച്ചിട്ട് വിളിക്കാം മനസ്സിലായ വരികളൊക്കെ വായിക്കാൻ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് കിടന്നോളൂ ബന്ധാലുടൻ വിളമ്പി വെച്ചിട്ട് വിളിക്കാം അമ്മ വിചാരിച്ച് അങ്ങനെ കണ്ണടച്ച് കൊച്ചുങ്ങളെ കുറേ നേരം കിടക്കുമ്പോൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും അതുകൊണ്ട് പറഞ്ഞ് കണ്ണടച്ച് കിടന്നോളൂ അമ്മ വിളമ്പേകുമ്പോൾ എന്താണ് വിളമ്പി വെച്ചിട്ട് നിങ്ങളെ അമ്മ വിളിച്ചുണർത്താമെന്ന് പറയുന്നത് എന്ന് ഉമ്മ നിങ്ങളോട് പറഞ്ഞു വിശന്നിട്ട് വയ്യ ഉമ്മ അതിൻ്റെ ഇത്തിരി വെള്ളമെങ്കിലും താവുമ്മ കുഞ്ഞുങ്ങളങ്ങ് കെഞ്ചുകയാണ് ഉമ്മയോട് വിശന്നിട്ട് തീരെ വയ്യ ഉമ്മ അതിൻ്റെ ഇച്ചിരി വെള്ളമെങ്കിലും താവുമ്മ വേവുന്ന അരിയുടെ അതിൻ്റെ ഇച്ചിരി വെള്ളമെങ്കിലും താവുമ്മ എന്ന് കുഞ്ഞുങ്ങൾ കെഞ്ചുകയാണ് അമ്മയോട് ഉമ്മയുടെ തേങ്ങൽ തൊണ്ടയിൽ കുടുങ്ങി കണ്ണുകൾ നിറഞ്ഞു ഉമ്മയ്ക്ക് അടക്കാൻ വയ്യാത്ത സങ്കടമാണ് അമ്മ ഇങ്ങനെ സങ്കടം മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയാണ് അമ്മ അവസാനം അമ്മയ്ക്ക് എന്താണ് അമ്മയ്ക്ക് കണ്ണങ്ങ് നിറഞ്ഞ് തുളുമ്പി എന്നിട്ടും അമ്മയുടെ തേങ്ങനമ്മ അടക്കി തൊണ്ടയിൽ കുടുങ്ങി കണ്ണുകൾ നിറഞ്ഞു അവർ മനം നൊന്ത് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ പടച്ചോനെ എൻ്റെ കുട്ടികൾ എത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കുന്നു എന്ത് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കും അങ്ങനെ എന്താണ്
പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുട്ടികൾ എത്ര ദിവസമായിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇനി അവരെ സമാധാനിപ്പിക്കും. എന്താ വാക്കുകൾ പ്രാർത്ഥിച്ചു, വാക്കുകൾ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നോക്കുക, പ്രാർത്ഥിച്ചു. കാണാൻ പറ്റുമല്ലോ, പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? എൻ്റെ പഠിച്ചവനെ, എൻ്റെ കുട്ടികൾ ഇത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കും. സാധാരണ അടുപ്പിൽ തീ കത്തുമ്പോൾ ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുട്ടികൾ സമാധാനത്തോടെ ഉറങ്ങുകയാണ് പതിവ്. എന്നും അവരെന്താണ് ചെയ്യുന്നത്? എന്നും ഇങ്ങനെ അടുപ്പിൽ അമ്മ വൈകുന്നേരം അമ്മ ഇങ്ങനെ തീ കത്തിക്കുമ്പോൾ ഇവർ വിചാരിക്കും ഇപ്പം വെന്ത് നമുക്ക് രുചിയുള്ള ഭക്ഷണം ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവരിങ്ങനെ പ്രതീക്ഷയോടെ ആശിച്ച് ആശിച്ച് ഇങ്ങനെ കിടക്കുന്നു. നോക്കിക്കോണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും. അതാണ് സാധാരണ നടക്കുന്നത്. സാധാരണ അടുപ്പിൽ തീ കത്തുമ്പോൾ അവർ ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുട്ടികൾ സമാധാനത്തോടെ ഉറങ്ങുകയാണ്. അപ്പോൾ അത് അടുപ്പിൽ തീ കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, ഇപ്പോൾ എന്തോ അടുപ്പിലുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അടുപ്പിൽ തീ കണ്ടിട്ടൊന്നും അവർക്ക് സമാധാനം വരുന്നില്ല. അവർക്കിന്ന് സമാധാനം വരണമെങ്കിൽ അവരുടെ വിശപ്പടങ്ങിയേ പറ്റൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പട്ടിണിയിലാണ്. ഒന്നും രണ്ടും ദിവസമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്. ഇന്ന് എത്ര വൈകിട്ട് വിശപ്പ് കാരണം അവർ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വിശന്ന് തളർന്ന് അവർ കരയുകയുമാണ്. എന്നും അവർ വൈകുന്നേരം അമ്മ കിടന്നെന്ന് സന്ധ്യാവുമ്പോൾ കിടന്നെന്ന് ഉറങ്ങും അല്ലേ? പ്രതീക്ഷയോടെ കിടന്ന് ഉറങ്ങും. അമ്മ ഇപ്പോൾ എന്താ അങ്ങനെ വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞ് കിടന്നെന്ന് ഉറങ്ങും. കാരണം അടുപ്പിൽ തീ കത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആഹാരം റെഡിയാകുമെന്ന പ്രതീക്ഷയിൽ അവർ കിടന്ന് ഉറങ്ങും. പക്ഷേ ഇന്ന് എത്ര വൈകിട്ടും വിശപ്പ് കാരണം അവർ ഉറങ്ങിയിട്ടില്ല. അവർക്ക് അത്രയ്ക്ക് വിശപ്പാണ്, തീരെ സഹിക്കാൻ വയ്യാത്ത വിശപ്പാണ്. അതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. മാത്രവുമല്ല ഉറങ്ങുന്നില്ല എന്ന് മാത്രമല്ല, വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവർ കരയുകയുമാണ്. തൻ്റെ തേങ്ങൾ പുറത്ത് വരാതിരിക്കാൻ ഉമ്മ ശ്രമിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ മുമ്പിലിരുന്ന് പട്ടിണി കൊണ്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കരയുമ്പോൾ ഒരമ്മയുടെ ഹൃദയം പിളരുകയാണ് അല്ലേ? ആ അമ്മ തൻ്റെ ശബ്ദം, താൻ കരയുന്നത് പുറത്ത് വരാതിരിക്കാൻ, ആ അമ്മ തേങ്ങൽ പുറത്ത് വരാതിരിക്കാൻ അമ്മ പാടുപെടുകയാണ്. ഉമ്മയ്ക്കിനി എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ഇനി എന്ത് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കും? ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കലത്തിൽ. കുഞ്ഞുങ്ങളിപ്പോൾ വേവെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അതിൽ അരിയില്ല കുഞ്ഞു മക്കളെ, അതിനകത്ത് അരിയിടാൻ അരിയില്ല, നിങ്ങൾക്ക് തരാൻ ഭക്ഷണം ഇല്ല എന്നൊന്ന് പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? എന്നാൽ ഇപ്പോൾ എത്ര നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും? ഒന്നും പറയാത്ത ഒരവസ്ഥയായിപ്പോയി അമ്മയ്ക്ക്. ആകാശത്ത് നല്ല രാത്രിയാണ്, ആകാശത്ത് വഴക്കവും മഴക്കാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴയും പെയ്യാം, നല്ല ഇരുട്ടുണ്ട്. വീടിനകത്ത് ചെറിയ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ താനും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടെ നോക്കാം അല്ലേ? അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നു. രാത്രിയാണ് അല്ലേ, അർദ്ധരാത്രിയാണ്, വാതിലിൽ ആരോ മുട്ടുന്നു. നല്ല മഴക്കോളുണ്ട്, എല്ലാം ഇരുട്ടാണ്, ചുറ്റും മുഴുവൻ ഇരുട്ടാണ്. വീട്ടിനകത്ത് മാത്രം ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ, പുറത്തെല്ലാം നല്ല ഇരുട്ട്. അപ്പോഴാണ് നല്ല വാതിലിൽ ആരോ മുട്ടുന്നു. ഉമ്മ അമ്പരന്നു. എന്തായിരിക്കും അല്ലേ? ഉമ്മ ആകെ അമ്പരന്നു. ആരായി രാത്രിയിൽ വന്ന് വാതിലിൽ മുട്ടാൻ? ആരാവും ഈ അസമയത്ത്? അതോ തനിക്ക് തോന്നിയതാണോ? ഇപ്പോൾ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് പഠിച്ചവനെ, എൻ്റെ കുഞ്ഞുങ്ങളിൽ ഇത്ര ദിവസമായി പട്ടിണിയിലാണ്, ഞാൻ എന്ത് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും എന്നൊക്കെ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. അപ്പോൾ അവരന്ന് അമ്പരന്നു. ആരാവും ഈ സമയത്ത്? ഇതിനകത്ത് തനിക്ക് തോന്നിയതാണോ? ഞങ്ങളെ സഹായിക്കാനല്ല വരുന്നതാണോ എന്ന് തോന്നിയതാണോ? പക്ഷേ വീണ്ടും മുട്ട് കേട്ടു. അപ്പോണ്ട് വീണ്ടും വാതിലിൽ മുട്ട് കേട്ടു. ഉമ്മയും കുട്ടികളും കൂടി ഭയത്തോടെ വാതിലിനരിയിലെത്തി പതിയെ വാതിൽ തുറന്നു. അപ്പോൾ മക്കളൊന്നും ഉറങ്ങിയിട്ടില്ല, വിശന്ന് തളർന്ന് കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാതിൽ മുട്ട് കേട്ടപ്പോൾ എല്ലാവരും കൂടി അമ്മയെ ചുറ്റി പിടിച്ച് എല്ലാവരും കൂടി വന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടി വളരെ ഭയത്തോടെ പേടിയോടെ വാതിലിനരിയിലെത്തി പതിയെ വാതിൽ തുറന്നു. അപ്പോൾ അതാ മുമ്പിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും. ഇങ്ങനെ വാതിലിൽ ആരോ മുട്ടുന്നു. അമ്മ ഉമ്മ അമ്പരന്നു. ആരാകും ഈ ആ സമയത്ത്? അതോ തനിക്ക് തോന്നിയതാണോ? വീണ്ടും മുട്ട് കേട്ടു. ഉമ്മയും കുട്ടികളും കൂടി ഭയത്തോടെ വാതിലിനരികിലെത്തി പതിയെ വാതിൽ തുറന്നു. ഒരു പുരുഷനും സ്ത്രീ. അപ്പോൾ അത് ആരായിരിക്കുമെന്നും ആരാണ് വന്നതെന്നും അന്ന് അവർക്ക് വയറ് നിറയാനുള്ള ആഹാരം കിട്ടിയോ, അതോ കുഞ്ഞുങ്ങൾ വിശന്നാണോ കിടന്നുറങ്ങിയെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം നമ്മൾ ഇത്രയും പഠിച്ച ഭാഗത്ത് കുറച്ച് പഠനപ്രവർത്തനം കൂടി നോക്കാം. കഥ കേട്ടിരുന്നാൽ പോലല്ലോ നമുക്ക് അതിൻ്റെ പഠനപ്രവർത്തനം കൂടി അറിയണ്ടേ? അപ്പം കുറച്ച് നോക്കിക്കേ. നമ്മളിപ്പോൾ പഠിച്ച ഭാഗത്ത് അതിനുണ്ട് അർത്ഥങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ. അരണ്ട, അരണ്ട വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അരണ്ട വെളിച്ചം എന്ന് പറഞ്ഞാൽ അരണ്ട എന്ന്
നിറം മങ്ങിയ അരണ്ട നിറം മങ്ങിയ എന്താണ് അരണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് നിറം മങ്ങിയ അങ്ങനെയാണെങ്കിൽ വെളിച്ചം എന്താ വെളിച്ചം പ്രകാശം അല്ലെങ്കിൽ എന്താ പറയുന്നത് വെട്ട വെളിച്ചം വെളിച്ചം വെട്ടം അല്ലെങ്കിൽ പ്രകാശം പിന്നെ എന്താ ഭയം പദപ്രയോഗങ്ങൾ നോക്കിക്കേ ഭയം എന്താ ഭയം ഭയം എന്നാൽ പേടി ഭയം എന്നാൽ അർത്ഥം എന്താണ് പേടി മനസ്സിലായോ പ്രവർത്തനങ്ങൾ അർത്ഥം വന്നത് എന്തൊക്കെയാണ് അരണ്ട അരണ്ട എന്ന് പറഞ്ഞാൽ നിറം മങ്ങിയ പിന്നെന്താണ് വെളിച്ചം വെട്ടം പ്രകാശം മനസ്സിലായോ പിന്നെന്താ ഭയം എന്ന് പറഞ്ഞാൽ പേടി ഇനി വിപരീത പദം കൂടി നോക്കിക്കേ വിപരീത പദം രാത്രി രാത്രി എന്ന വാക്കിന്റെ വിപരീതം എന്താണ് രാത്രി രാത്രി പകൽ പകൽ രാത്രി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ രാത്രി എന്ന വാക്കിന്റെ വിപരീതമാണ് പകൽ പകൽ എന്ന വാക്കിന്റെ വിപരീതമാണ് രാത്രി പിന്നെ സ്ത്രീ സ്ത്രീ എന്ന വാക്കിന്റെ വിപരീതം എന്താ പുരുഷൻ സ്ത്രീ പുരുഷൻ പിന്നെന്താണ് രാത്രി പകൽ രാത്രി പകൽ സ്ത്രീ പുരുഷൻ രാത്രി അതിന്റെ വിപരീതം പകൽ എല്ലാവർക്കറിയാലോ ചിഹ്നങ്ങളൊന്നും ഇല്ല പകൽ രാത്രി പകൽ പിന്നെ അടുത്ത വാക്ക് എന്താ സ്ത്രീ സ്ത്രീ എന്ന വാക്കിന്റെ വിപരീതം എന്താ സ്ത്രീ പുരുഷൻ സ്ത്രീ എന്ന വാക്കിന്റെ വിപരീതമാണ് പുരുഷൻ പിന്നെ അടുത്തത് പഠന പ്രവർത്തനങ്ങളാണ് പഠന പ്രവർത്തനങ്ങളിൽ അടുത്ത പഠന പ്രവർത്തനങ്ങൾ പര്യായ പദം എഴുതാനാണ് ഇരുട്ട് ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായ പദം എന്താണ് ഇരുട്ട് 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 എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് അന്ധകാരം എന്താണ് അന്ധകാരം പിന്നെ തിമിരം തമസ് എന്തൊക്കെയാണ് അന്ധകാരം തിമിരം അന്ധകാരം അന്ധകാരം പിന്നെന്താ തിമിരം തമസ് ഇരുട്ട് അന്ധകാരം തിമിരം തമസ് ഇന്ധാണെന്നറിയാലോ ഇന്ധ ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായവാചകങ്ങൾ എന്തൊക്കെയാണ് അന്ധകാരം തിമിരം പിന്നെന്താണ് തമസ് എന്തൊക്കെയാണ് ഇരുട്ട് അന്ധകാരം തിമിരം തമസ് മനസ്സിലായോ എന്താണ് ഇരുട്ട് അന്ധകാരം തിമിരം പിന്നെ തമസ് പര്യായ വിപരീത പദം ഏതൊക്കെയാണ് പഠിച്ചത് രാത്രി പകൽ പിന്നെന്താ സ്ത്രീ പുരുഷൻ രാത്രി പകൽ അടുത്തത് സ്ത്രീ പുരുഷൻ പര്യായ പദം ഇരുട്ട് അന്ധകാരം പിന്നെന്താ തിമിരം പിന്നെ തമസ് അപ്പം പര്യായ പദം മനസ്സിലായല്ലോ തീ തീക്ക് പര്യായ പദം തീ എന്ന വാക്ക് നമ്മൾ പഠിച്ചല്ലേ തീ പര്യായ പദങ്ങൾ എന്തൊക്കെയാ തീ പേടി പിന്നെന്താ ഭീതി
എന്താണ് ഭയം എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് പേടി ഭീതി പിന്നെ തീ എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ അഗ്നി മഗ്നി പാവകൻ പിന്നെ ഇരുട്ട് അന്ധകാരം തിമിരം തമസ് അന്ധകാരം തിമിരം തമസ് പിന്നെ എന്താ വിളിച്ചത് തീ അഗ്നി മഗ്നി പാവകൻ പിന്നെ എന്താ ഭയം പേടി ഭീതി മനസ്സിലായ പര്യായ പദങ്ങൾ അടുത്തത് കണ്ണ് കണ്ണ് എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ കൂടി പഠിക്കാം കണ്ണ് എന്തായിരിക്കും നയനം നയനം നേത്രം അക്ഷി എന്നും ഉണ്ട് കേട്ടോ കണ്ണ് നയനം നേത്രം അക്ഷി കണ്ണിന്റെ പര്യായ പദങ്ങളാണ് നയനം നേത്രം അക്ഷി മനസ്സിലായ പര്യായ പദങ്ങൾ അപ്പൊ ഈ പര്യായ പദങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ച പര്യായ പദങ്ങൾ ഇരുട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അന്ധകാരം തിമിരം തമസ് പിന്നെന്താ തീ അഗ്നി മഗ്നി പാവകൻ അഗ്നി മഗ്നി പാവകൻ പിന്നെന്താ ഭയം പേടി ഭീതി ഭയം എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് പേടി ഭീതി പിന്നെന്താ കണ്ണ് നയനം നേത്രം അക്ഷി ഇതൊക്കെയാണ് നയനം നേത്രം അക്ഷി മനസ്സിലായ പര്യായ പദങ്ങൾ ഇനി നമുക്ക് ഇതിന്റെ പിരിച്ചെഴുതാനുള്ളത് കൂടി നോക്കാം ഉറങ്ങുകയാണ് പിരിച്ചു പറഞ്ഞേ ഉറങ്ങുകയാണ് അങ്ങനെയാണ് ഉറങ്ങുകയാണ് പിരിച്ചു പറയുന്നത് ഉറങ്ങുക അധികം ആണ് ഉറങ്ങുകയാണ് വെന്താലുടൻ അങ്ങനെ എഴുതും വെന്താൽ അധികം ഉടൻ നോക്കാം പിരിച്ചെഴുതാൻ പിരിച്ചെഴുതാൻ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഇങ്ങനെയാണ് ഉറങ്ങുക അധികം ആണ് ഇങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ഉറങ്ങുകയാണ് എന്ന് ഉറങ്ങുക അധികം ആണ് ഉറങ്ങുക അധികം ആണ് അടുത്തത് എന്താ വെന്താലുടൻ കരഞ്ഞു എങ്ങനെ എഴുതും കരഞ്ഞു അധികം കരഞ്ഞു തന്നെയാണ് കേട്ടോ കരഞ്ഞു 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 അധികം കരഞ്ഞു അധികം കരഞ്ഞു 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 അതാണ് കരഞ്ഞു അത് പിന്നെ അടുത്തത് വാതിലിന് അരികിൽ അങ്ങനെ പിടിച്ച് എഴുതാം വാതിലിൽ വാതിലിന് അധികം അരികിൽ അതാണ് വാതിലിന് അരികിൽ അപ്പൊ പിരിച്ചെഴുതാൻ ഇനിയുമുണ്ട് വാതിലിനരികിൽ മാത്രമല്ല ദിവസമായി നോക്കിയാൽ വാതിലിനരികിൽ വാതിലിന് അധികം അരികിൽ അതാണ് വാതിലിനരികിൽ മാത്രമല്ല മാത്രം അധികം അല്ല ദിവസമായി ദിവസം അധികം ആയി പിന്നെ ബാക്കി മൂന്ന് വരിയ പിരിച്ചെഴുതാനുള്ളത് ഇന്ന് പഠിക്കാം ബാക്കി മൂന്ന് ഇനിയുമുണ്ട് പിരിച്ചെഴുതാനുള്ള പദങ്ങൾ ഉത്തരം എഴുതാനുള്ള പദങ്ങൾ പര്യായ പദങ്ങളും ഒക്കെ ഇനിയുണ്ട് അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇതുവരെ പഠിച്ച ഇത്രയും പഠനപ്രവർത്തനങ്ങൾ തന്നിട്ടുള്ള അർത്ഥം വിപരീതം പര്യായം ഇതെല്ലാം ഇന്ന് പഠിക്കാം കേട്ടോ ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായാലോ അതുകൊണ്ട് കുറച്ച് മാത്രം പഠിക്കാം അപ്പം നമ്മൾ ഇന്ന് പഠിച്ച പഠനപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അർത്ഥം ഏതൊക്കെയാണ് പഠിച്ചത് അരണ്ട എന്താണ് അരണ്ട എന്ന് പറയുന്ന അർത്ഥം എന്താണ് നിറം മങ്ങിയ പിന്നെ ഭയം പേടി അതിന് പര്യായ പദവുമുണ്ട് ഭയം പേടി പിന്നെന്താണ് വെളിച്ചം വെളിച്ചം എന്ന് പറഞ്ഞാൽ വെട്ടമെന്നും എഴുതാം പ്രകാശമെന്നും എഴുതാം പിന്നെ പഠിച്ച വിപരീത പദം പഠിച്ചല്ലോ രാത്രി പകൽ പിന്നെന്താ സ്ത്രീ പുരുഷൻ രാത്രി എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ് രാത്രി പകൽ സ്ത്രീ എന്താ പുരുഷൻ പിന്നെ പര്യായ പദങ്ങൾ പഠിച്ചു ഇരുട്ട് ഇരുട്ടിൻ്റെ പര്യായ പദം എന്താണ് അന്ധകാരം തിമിരം തമസ് അന്ധകാരം തിമിരം തമസ് മറന്നു പോകരുത് സന്തോഷം എന്താണ് സന്തോഷം
സന്തോഷം വാക്കിൻ്റെ പര്യായം നമ്മൾ പഠിച്ചില്ല. അപ്പം നമ്മൾ ഇനി വരുന്ന ഭാഗമല്ല, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തീ, തീ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് അഗ്നി, ഭഗ്നി, പാവകൻ. പിന്നെ ഭയം, പേടി, ഭീതി. കണ്ണ് പഠിച്ച അക്ഷി, നയന, നേത്രം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത്രയും ഭാഗം വീട്ടിരുന്ന് വായിക്കണം, വായിച്ച് വോയിസ് റെക്കോർഡ് ചെയ്ത് മാഡത്തിന് സെൻഡ് ചെയ്യണം, അത് മറന്നു പോകേണ്ട. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഭാഗവും ബാക്കി പഠന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.